തോന്നക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രത്തിൽ ആശാന്റെ കവിതകളെ ആധാരമാക്കി കാവ്യശില്പം നിർമ്മിച്ച കാനായി കുഞ്ഞിരാമൻ. ശാരീരിക അവശതകളും കോവിഡ് പ്രതിസന്ധിയും മറികടന്നാണ് ശില്പകലയിൽ 55 വർഷം പൂർത്തിയാക്കുന്ന കാനായി പുതിയ ശില്പത്തിന് രൂപം നൽകിയത്. സ്വാതന്ത്ര്യത്തിന്റെ ശില്പം, സാവിത്രി അന്തർജനം, കുമാരനാശാൻ എന്നിവയ്ക്ക് ശേഷം ആശാൻ സ്മാരകത്തിൽ കാനായി രൂപപ്പെടുത്തിയ നാലാമത്തെ ശില്പമാണിത്. ആശാന്റെ കവിതകൾ വായിച്ച മനസ്സിൽ തോന്നിയ ദർശനങ്ങളാണ് കാനായി ശില്പമാക്കിയത്. പ്രതിഫലം വാങ്ങാതെയായിരുന്നു നിർമ്മാണം. കുമാരനാശാന്റെ കവിതകൾക്കെല്ലാം വീണപൂവിന്റെ സ്വഭാവമുള്ളതിനാൽ ഇതിനെ വീണപൂവിന്റെ കാവ്യശില്പമെന്ന് പറയാമെന്ന് കാനായി കുഞ്ഞിരാമൻ കേരളകൗമുദിയോട് പറഞ്ഞു. ഞാൻ നിർമ്മിച്ച ഏറ്റവും വലിയ ശില്പമാണ്. ആശാന്റെ എല്ലാ നായികമാരും ശില്പത്തിലുണ്ട്. കാലും തുടയും വാസവദത്തയുടേതാണ്. മാറ് നളിനിയുടേതും വയറ് ലീലയുടേതുമാണ്. കഴുത്ത് തിരിച്ചുവെച്ച് കിടക്കുന്നത് ചിന്താവിഷ്ടിയായ സീതയിലെ സീതാദേവിയാണ്. സീതാദേവി ഭൂമിയിലേക്ക് പോകുന്നത് മനസ്സിൽ കണ്ടാണ് ശില്പം അത്തരത്തിൽ നിർമ്മിച്ചത്. വളഞ്ഞു പൊളഞ്ഞ് തിരിഞ്ഞുകിടക്കുന്ന എല്ലാ ഭാവങ്ങളും ചേർന്ന സ്ത്രീരൂപമാണ് കാവ്യശില്പമെന്നും കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ശില്പത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തലമുടിയുടെ കോൺക്രീറ്റ് രൂപവും കാനായി നിർമ്മിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ കാണുന്നതെല്ലാം സീതാദേവിയുടെ തലമുടിയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. തലമുടി ഉൾപ്പെടെ 39.18 അടി നീളമുള്ള ശില്പത്തിന് വീതി 37 മീറ്ററാണ്. മുഖ്യമന്ത്രിയുടെ സൗകര്യമനുസരിച്ച് ശില്പത്തിന്റെ ഉദ്ഘാടനം വൈകാതെയുണ്ടാകും. വാക്കുകളുടെ അർത്ഥം മാത്രമെടുത്തല്ല ശില്പം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ശില്പത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ വകവയ്ക്കില്ല. കാണുന്നവരുടെ മനസ്സിലാണ് അശ്ലീലം. ചെയ്ത ജോലിയിൽ അശ്ലീലമില്ല. എല്ലാ അശ്ലീലങ്ങളെയും ശ്ലീലമാക്കിയ കവിയാണ് കുമാരനാശാൻ. മലമ്പുഴയിലെ യക്ഷിയുടെ 50ാം വാർഷികത്തിൽ സർക്കാർ തന്നെ ആദരിച്ചിട്ടുള്ള കാര്യവും കാനായി ചൂണ്ടിക്കാട്ടി. റോഡ് വികസനത്തിന്റെ ഭാഗമായി ആശാൻ സ്മാരകത്തിന് മുന്നിൽ താൻ നിർമ്മിച്ച ഫ്രീഡം ഗേറ്റ് പൊളിക്കരുത് എന്ന് മാത്രമാണ് കാനായിയുടെ അപേക്ഷ. ഭൗതികതയും ഭൗതിക സൗന്ദര്യവും അതിനും അതീതമായ ആത്മീയ സൗന്ദര്യവും അടങ്ങുന്നതാണ് ആശാന്റെ കവിതകൾ. വ്യക്തിസ്നേഹത്തിനപ്പുറം പ്രപഞ്ചസ്നേഹമാണത്. കാനായിയുടെ കാവ്യശില്പത്തിലും അത് കാണാമെന്ന് കുമാരനാശാൻ സ്മാരക ദേശീയ സംസ്കാരിക കേന്ദ്രം ചെയർമാൻ ബി മധുസൂദനൻ നായർ പറഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തിൽ ഭൗതികത കൂടുതലാണ്. ആ ഭൗതികത നമ്മളെ മതിപ്പിക്കുന്നതും ഏതെങ്കിലും വിധത്തിൽ പ്രകടിപ്പിക്കുന്നതും ആ ഭൗതികതയ്ക്കപ്പുറത്തുള്ള അതിൻ്റെ ഒരു പതനവും അതിന് അതീതമായൊരു ജീവിതത്തിൻ്റെ ദർശനമാണ് ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ആശാന്റെ കവിത മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വികാസം കൊണ്ട് ഭൗതികമായ ഭദ്രത വരും എന്ന വിശ്വാസമായിരുന്നു അല്ലേ. ആ വളർച്ച ഇല്ലെങ്കിൽ മനുഷ്യൻ ഭൗതികമായിട്ട് വളർന്നത് മോശം. അതാണ് ആശാൻ കവിതകളിൽ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായം. അതായത് സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിസ്നേഹം എന്നതിനപ്പുറത്ത് പ്രപഞ്ചസ്നേഹം എന്ന അർത്ഥം കൊടുക്കാറുള്ളതാണ്. കേരള കൗമുദി.